കൊളാബറേറ്റീവ് മാപ്പിംഗ്. ഉപയോക്താക്കളിൽ നിന്നുള്ള വിവരങ്ങൾ അടിസ്ഥാനമാക്കി ഭൂപടം തയ്യാറാക്കുന്ന സമ്പ്രദായമാണിത്. ഇതിലെ ഉള്ളടക്കം ആർക്കും തിരുത്താൻ സാധിക്കുന്നു. ഭൂതലത്തിൻ്റെ ഒരു രേഖാചിത്രം മാത്രമാവും ആദ്യം ഉണ്ടാവുക. സ്ഥലങ്ങളും വസ്തുക്കളും ഓരോ ഒബ്ജക്റ്റുകളായി ഭൂപടത്തിൽ രേഖപ്പെടുത്തുന്നു. ക്രമേണ ധാരാളം വിവരങ്ങളടങ്ങിയ ഭൂപടം രൂപപ്പെടുന്നു. ലക്ഷക്കണക്കിന് ആളുകളുടെ പരിശ്രമഫലമായാണ് ഇത്തരം ഭൂപടങ്ങൾ രൂപപ്പെടുന്നത്. ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ്, വിക്കി മാപ്പിയ, ഗൂഗിൾ മാപ്സ് എന്നിവ എല്ലാം കൊളാബറേറ്റീവ് മാപ്പുകളാണ്. ഡിജിറ്റൽ ഭൂപടങ്ങൾ വിവര വിനിമയ സാങ്കേതികവിദ്യയുടെ മുന്നേറ്റം ഏറ്റവും കൂടുതൽ സമ്പുഷ്ടമാക്കിയ മേഖലയാണ് ഭൂപട നിർമ്മാണം. അതിസങ്കീർണമായ പ്രക്രിയയിലൂടെ തയ്യാറാക്കിയിരുന്ന ഭൂപടങ്ങൾ ഉചിതമായ സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ കൂടുതൽ കൃത്യമായും സൂക്ഷ്മമായും നിർമ്മിക്കാനാകും. ഓരോ മേഖലയുടെയും വിവരങ്ങൾ പ്രത്യേക പാളികളിലായി ഒരു ഭൂപടത്തിൽ തന്നെ രേഖപ്പെടുത്താൻ കഴിയും. അനേകം പ്രമേയ ഭൂപട വിവരങ്ങൾ, തിമാറ്റിക് മാപ്സ്, ഒറ്റ ഡിജിറ്റൽ ഭൂപടത്തിൽ പ്രദർശിപ്പിക്കുക. ഭൗമോപരിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ കാലവിളംബരം കൂടാതെ ഭൂപടങ്ങൾ ദൃശ്യമാക്കുക തുടങ്ങിയ നിരവധി സവിശേഷതകൾ ഡിജിറ്റൽ ഭൂപടങ്ങൾക്കുണ്ട്. ഭൂവിവര വ്യവസ്ഥ, ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഭൂപടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പഞ്ചായത്തിലുള്ള ആകെ കൃഷിഭൂമിയുടെ വിസ്തൃതി, തരിശുഭൂമിയുടെ അളവ് തുടങ്ങിയവയെല്ലാം രേഖപ്പെടുത്തിയ ഭൂപടങ്ങൾ ലഭ്യമാണെങ്കിലോ? പഞ്ചായത്തിൻ്റെ പദ്ധതി ആസൂത്രണത്തിനും നടത്തിപ്പിനും ഇത്തരം വിവരങ്ങളടങ്ങിയ ഭൂപടങ്ങൾ ഏറെ സഹായകമാണ്. നാം ഇതുവരെ പരിചയപ്പെട്ട ഡിജിറ്റൽ ഭൂപടങ്ങളിലോ സാധാരണ ഭൂപടങ്ങളിലോ ഇത്രയധികം വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിന് പരിമിതികളുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിലാണ് ഭൂവിവര വ്യവസ്ഥ സോഫ്റ്റ്വെയർ, ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം നമുക്ക് പ്രയോജനകരമാകുന്നത്. ക്വാണ്ടം ജിസ്, ഗ്രാസ്, ആർക്ക് ജിസ് എന്നിവ പ്രമുഖ ഭൂവിവര വ്യവസ്ഥ സോഫ്റ്റ്വെയറുകളാണ്. ഭൂമിയുടെ ഉപരിതല സവിശേഷതകളുടെ സ്ഥാനീയ വിവരങ്ങളും ഒരു സർവർ കമ്പ്യൂട്ടറിൽ ഭൂപടങ്ങളായും വിവരങ്ങളായും ഉൾക്കൊള്ളിച്ച് സംഭരിച്ചു വെക്കുന്നു. ഈ ഡാറ്റാബേസിൽ ആവശ്യാനുസരണം മാറ്റങ്ങൾ വരുത്തുക, വിശകലനം ചെയ്യുക, ക്രോഡീകരിക്കുക തുടങ്ങിയ ജോലികൾ ചെയ്യുന്നതിനായി തയ്യാറാക്കിയ സാങ്കേതിക വിദ്യയാണ് ഭൂവിവര വ്യവസ്ഥ എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ, ഭൂമിയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ കമ്പ്യൂട്ടറിൽ ശേഖരിച്ചു വെച്ച് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്തുന്നു. അനേക നാളുകൾ കൊണ്ട് മാത്രം കണ്ടെത്തിയിരുന്ന വിശകലനങ്ങൾ ഇതുവഴി നിമിഷനേരം കൊണ്ട് ലഭ്യമാകുന്നു.